ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്റഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ എന്നൊരു ടോക്കണിൻ്റെ എയർ ഡ്രോപ്പ് നടക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് എങ്ങനെ പങ്കെടുക്കാം, നമുക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. കറന്റ്ലി സോളോ ടോക്കണിൻ്റെ വില $3.93 ആണ്. ഇവരുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് $6.63 ആണ്. ഓൾ ടൈം ലോ $0.05. ഇതിപ്പോൾ സോളോജെനിക് എന്നാണ് പ്രൊജക്ടിൻ്റെ പേര്, സോളോ എന്നാണ് ടിക്കർ. ഇവരുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 400 മില്യൺ ആണ്. അതിലെ 200 മില്യൺ ഓൾറെഡി സർക്കുലേറ്റിംഗ് ആണ്. 786 മില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ്. കറണ്ട് പ്രൈസ് $3.93, ഏകദേശം $4 അടുത്ത്. അപ്പൊ ഈ ഒരു ടോക്കൺ ആണ് എയർ ഡ്രോപ്പിലൂടെ കൊടുക്കുന്നത് സോളോ ടോക്കൺ ഹോൾഡ് ചെയ്യുന്നവർക്കും, അതേപോലെ തന്നെ XRP ഹോൾഡ് ചെയ്യുന്നവർക്കുമാണ് ഈ ഒരു സോളോ ടോക്കൺ ഇവർ എയർ ഡ്രോപ്പിലൂടെ കൊടുക്കാൻ പോകുന്നത്. ഇതല്ലാതെ വേറൊരു എയർ ഡ്രോപ്പും കൂടിയും സോളോ ഹോൾഡേഴ്സിന് കിട്ടാൻ പോകുന്നുണ്ട്. കോർ എന്ന് പറഞ്ഞൊരു ടോക്കൺ റിലീസ് ചെയ്യുന്നുണ്ട്, അതിന്റെയും എയർ ഡ്രോപ്പ് സോളോ ഹോൾഡേഴ്സിന് കിട്ടും, സോളോ ഹോൾഡേഴ്സിന് മാത്രം. മറ്റത് XRP സോളോ ഹോൾഡേഴ്സിനുമാണ് സോളോ ടോക്കൺ കിട്ടുന്നത്. സോളോ ഹോൾഡ് ചെയ്യുന്നവർക്ക് കോറും കിട്ടും, അതേപോലെ തന്നെ സോളോ എന്നൊരു ടോക്കൺ കിട്ടും. പക്ഷേ ഇത് രണ്ടാമത്തെയാണ്. നമ്മൾ ആദ്യം സോളോയിലേക്ക് നോക്കാം, എന്നിട്ട് കോറിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തുതരാം. അപ്പോൾ കറന്റ്ലി സോളോജെനിക് എന്ന പ്രൊജക്ട് വർക്ക് ചെയ്യുന്നത് ഈ നമ്മുടെ സെക്യൂരിറ്റീസും അസറ്റ്സും ഒക്കെ ടോക്കണൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റൗണ്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് സോളോജെനിക് എന്ന് പറയുന്നത്. അപ്പോൾ സോളോയുടെ എയർ ഡ്രോപ്പിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കാം. കറന്റ്ലി XRP സോളോ ടോക്കണും ഹോൾഡ് ചെയ്യുന്നവർക്കാണ് സോളോ ടോക്കൺ എയർ ഡ്രോപ്പിലൂടെ കൊടുക്കുന്നത്. ഏകദേശം 200 മില്യൺ സോളോ ടോക്കൺ ആണ് ഇവർ കൊടുക്കാൻ പോകുന്നത്. അതായത് കംപ്ലീറ്റ്ലി 400 മില്യൺ ആണ് ടോട്ടൽ ടോക്കൺ സപ്ലൈയിൽ. 200 മില്യൺ ഓൾറെഡി സർക്കുലേറ്റിംഗ് ആണ്, ബാക്കിയുള്ള 200 മില്യൺ ആണ് ഇവർ എയർ ഡ്രോപ്പിലൂടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 200-ലെ 50% XRP ഹോൾഡേഴ്സിനും ബാക്കി 50% സോളോ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ 100 മില്യൺ XRP ഹോൾഡേഴ്സിനും 100 മില്യൺ സോളോ ഹോൾഡേഴ്സിനുമാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവരുടെ സ്നാപ്ഷോട്ടിൻ്റെ ടൈം എന്ന് പറയുന്നത് 24 ഡിസംബർ രാത്രി 8 PM UTC ടൈമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെച്ച് നോക്കുമ്പോൾ 25 ഡിസംബർ രാവിലെ 1:30 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇറങ്ങി 5 മണിക്കൂർ കഴിയുമ്പോൾ സ്നാപ്ഷോട്ട് എടുക്കുന്നതാണ്, അതായത് 25 ഡിസംബർ 2021 early morning 1:30 ആ ടൈമിലാണ് സ്നാപ്ഷോട്ട്. അപ്പോൾ ആ സ്നാപ്ഷോട്ടിന് മുന്നേ നിങ്ങൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം ടോക്കൺസ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിലൂടെ കിട്ടുന്ന ഒരു എക്സാമ്പിളിലൂടെ കൊടുത്തിട്ടുണ്ട്, ഇത് ഒരു വെറും ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്നാപ്ഷോട്ടിൻ്റെ സമയത്ത് എലിജിബിൾ ആയിട്ടുള്ള സോളോ ടോക്കണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 20 മില്യൺ ആണെന്ന് വിചാരിക്കുക. അതേപോലെ XRP എമൗണ്ട് 500 മില്യൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 100 മില്യൺ സോളോയ്ക്കും 100 മില്യൺ ടോക്കൺസ് XRP കൊടുക്കുന്നത്. അപ്പോൾ സോളോ എയർ ഡ്രോപ്പിൻ്റെ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ 200 മില്യൺ, അതാണ് ടോട്ടൽ എയർ ഡ്രോപ്പ് ബൈ 2, അതായത് 50% ഓഫ് ടോട്ടൽ എയർ ഡ്രോപ്പ്. അപ്പോൾ ബൈ 20 മില്യൺ, അതായത് എലിജിബിൾ ആയിട്ടുള്ള 20 മില്യൺ. അപ്പോൾ ഓരോ സോളോ ടോക്കണും 5 സോളോ ടോക്കൺ വെച്ച് കിട്ടുന്നതാണ്. 20 മില്യൺ ആണ് സ്നാപ്ഷോട്ടിൻ്റെ ടൈമിൽ വാലിഡ് ആയിട്ടുള്ള സോളോ ടോക്കണെങ്കിൽ. ഒരു സോളോ ടോക്കൻ്റെ ഇപ്പോൾ കറണ്ട് വരെ $4 അടുത്താണ്. ആ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്യണതിന് $20 വർത്ത് ആയിട്ടുള്ള ടോക്കൺസ് ആണ് ഇവർ ഫ്രീ എയർ ഡ്രോപ്പിൽ കൊടുക്കുന്നത്. പക്ഷേ ഒരിക്കലും 20 മില്യൺ ഒന്നും ആയിരിക്കില്ല അതിൽ കൂടുതൽ പേര് ഈ സ്നാപ്ഷോട്ട് ടൈമിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു എക്സാമ്പിളൂടെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അറിയാനായിട്ട് വൺസ് സ്നാപ്ഷോട്ട് കഴിഞ്ഞാലേ അറിയുള്ളൂ ടോട്ടൽ ഇവിടെ വരുന്നതനുസരിച്ചായിരിക്കും. അതേപോലെ തന്നെയാണ് XRP 200 മില്യൺ ബൈ 2, അതായത് 100 മില്യൺ ആണ് XRP വരുന്നത് ബൈ 5 മില്യൺ. അപ്പോൾ 0.2 സോളോ ടോക്കൺ ആണ് ഓരോ XRP നിങ്ങൾക്ക് എയർഡ്രോപ്പിൽ കിട്ടുന്നത്. അപ്പോൾ 5 XRP ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സോളോ ടോക്കൺ കിട്ടുന്നതാണ്. അപ്പോൾ $5 വർത്ത് ആയിട്ടുള്ള XRP ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $4 വർത്ത് ആയിട്ടുള്ള ഒരു ടോക്കൺ കിട്ടും. അപ്പോൾ ഇത് സ്നാപ്ഷോട്ടിൻ്റെ ടൈമിൽ എത്രത്തോളം XRP സോളോ എലിജിബിൾ ആണോ അനുസരിച്ചാണ് ഈ ഒരു എമൗണ്ട്സ് മാറി മറിയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്നാപ്ഷോട്ടിൻ്റെ ടൈം 24 ഡിസംബർ 2021 8 PM UTC ടൈമാണ്. അത് പേടിക്കണ്ട, നമ്മുടെ ഇന്ത്യൻ ടൈം വരുമ്പോൾ December 25 അതിരാവിലെ 1:30 ആവും. അപ്പോൾ ഇനിയും ഈ ഒരു വീഡിയോ ഇറങ്ങി 5 മണിക്കൂർ സമയമുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട് January 20, 2022 8 PM UTC. അപ്പോൾ ഇന്ത്യൻ ടൈം January 21, 2022 അതിരാവിലെ 1:30 ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വാലറ്റിൽ സൂക്ഷിക്കണേനാണ് നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടാന്നുള്ളതും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്സിന് എല്ലാത്തിനും കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആണെങ്കിൽ ഏതൊക്കെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് എക്സ്ചേഞ്ച് എന്ന് നോക്കണം. ഇപ്പം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എക്സ്ചേഞ്ചിലാണ് നിങ്ങൾ XRP സോളോവും ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ രണ്ടും പാർട്ടിസിപ്പേറ്റിംഗ് എക്സ്ചേഞ്ചിലേക്ക് മാറ്റുന്നതും വളരെ നല്ലത്. ഇപ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് എക്സ്ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ബിനാൻസ് ഉണ്ട്, ബിറ്റ്തംബ് ഉണ്ട്, അപ്ബിറ്റ്, ബൈബിറ്റ്, ഹോബി ഉണ്ട്, ബിട്രു ഉണ്ട്, വസീറക്സ് ഉണ്ട്, അപ്ഹോൾഡ് ഉണ്ട്, ബിറ്റ്കബ്, കോയിൻ വൺ, ബിറ്റ് ഫോറക്സ്, ലിക്വിഡ്, ബിഗ് വൺ, ഒരുവിധം എല്ലാ എക്സ്ചേഞ്ചസും, അതേപോലെ തന്നെ ടോപ്പ് ടയർ ആയിട്ടുള്ള ബൈനാൻസ്, ഹോബി ഉണ്ട്. ഇതിലല്ലാത്ത ഏതെങ്കിലും എക്സ്ചേഞ്ചിലാണ് നിങ്ങൾ XRP സോളോ ഹോൾഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബൈനാൻസിലേക്കോ ഹോബിയിലേക്കോ അല്ലെങ്കിൽ വസീറക്സിലേക്കോ മാറ്റാവുന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ സ്നാപ്ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഈ എലിജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് മാറ്റാം, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആണെങ്കിലും കുഴപ്പമില്ല.
അപ്പോൾ സോളജനിക്കിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോർ എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പ് ഉണ്ട്. 100 മില്യൺ കോർ ടോക്കൺസ് ആണ് സോളജനിക് കമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അധികം ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല. എന്നാലും ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് 12 മാസമായിട്ടാണ്. 371 ദിവസം ഒരു സ്നാപ്ഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലോങ് പ്രോസസ്സാണ്. ഇത് ടൈം ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും. 24 തുടങ്ങുന്നതാണ് പറയുന്നത്. ചിലപ്പോൾ സ്നാപ്ഷോട്ട് 1 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ സോളോ ടോക്കൺസ് ഓൾറെഡി നിങ്ങളുടെ വാലറ്റിലൊക്കെയാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എലിജിബിൾ ആയിട്ടുണ്ടാവും. പക്ഷേ ആ ടോക്കൺസ് നിങ്ങൾ മൂവ് ചെയ്യാനോ വിൽക്കാനോ ഒന്നും പാടില്ല. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സിസ്റ്റം വിൽ ടേക്ക് 1 സ്നാപ്ഷോട്ട് അറ്റ് റാൻഡം ഡേ ടൈം ഈച്ച് മന്ത് ഫോർ ദ നെക്സ്റ്റ് 371 ഡേയ്സ്. അപ്പോൾ ഒരു വർഷത്തേക്ക് ഒരു സ്നാപ്ഷോട്ട് റാൻഡമായിട്ട് എടുത്തുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങളുടെ ഈ സോളോ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോർ എന്ന് പറഞ്ഞ ടോക്കൺ 100 മില്യൺ ടോക്കൺസ് കിട്ടുള്ളൂ. ഇവരുടെ എയർഡ്രോപ്പിൻ്റെത് 1 മാസം മുതൽ 12 മാസം വരെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഷെഡ്യൂൾ. അപ്പോൾ നിങ്ങൾ സോളോ ടോക്കൺ ഹോൾഡ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ തീർച്ചയായിട്ടും കിട്ടും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വൺസ് സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലൂടെ മുന്നിലെത്തിക്കാവുന്നതാണ്. സോളോജെനിക്കിൻ്റെ ട്വിറ്റർ പേജ് ഒന്ന് പോയി നോക്കുക. 134K ഫോളോവേഴ്സ് ഉണ്ട്. ഓൾറെഡി സേഫ് പാലൊക്കെ വരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഇവരുടെ ട്വിറ്റർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ബിനാൻസിലും ഇവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോളോജെനിക്ക് എയർ ഡ്രോപ്പ് എങ്ങനെയാണ് വരുന്നത്, എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്, എമൗണ്ട് റിസീവ്ഡ്, നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്, എമൗണ്ട് ഓഫ് XRP ഓൺഡ് അറ്റ് സ്നാപ്ഷോട്ട്. അപ്പോൾ നിങ്ങൾ എത്ര XRP ഓൺ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ബൈ ടോട്ടൽ XRP ഹെൽഡ് ബൈ ബിനാൻസ്. അപ്പോൾ ടോട്ടൽ എത്ര XRP ബിനാൻസിൽ ഉണ്ടോ അത് ഇൻറ്റു സോളോ റിസീവ്ഡ് ബൈ ബിനാൻസ്. അപ്പോൾ എത്ര സോളോ നിങ്ങൾക്ക് ബൈനാൻസിലേക്ക് തന്നിട്ടുണ്ട്, എയർഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ആ സമയത്ത് മാത്രമേയുള്ളൂ, സ്നാപ്ഷോട്ടിന് ശേഷം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ XRP മേടിച്ചിട്ട് പങ്കെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി $1 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. XRP റിസ്ക് ടേക്കേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ എയർഡ്രോപ്പിന് വേണ്ടി വാങ്ങിവെച്ചവരുണ്ടാവും. അവരൊക്കെ ഇമീഡിയറ്റ്ലി ആ ഒരു ടൈം കഴിഞ്ഞാൽ ഡംപ് ചെയ്യും, സ്നാപ്ഷോട്ടിൻ്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല രീതിയിൽ വിലയും കുറയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറൻ്റ്ലി XRP ഹോൾഡേഴ്സ് ആണ് അല്ലെങ്കിൽ സോളോ ഹോൾഡേഴ്സ് ആണെങ്കിൽ മാത്രം ഇതിൽ പങ്കെടുക്കുക. XRP വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഷോർട്ട് ചെയ്യാൻ പറ്റും. XRP ഈ ഒരു സ്നാപ്ഷോട്ട് എടുത്തു കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ ഒരുപാട് ഡംപ് വരും. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ചെയ്യാം. പക്ഷേ അതും റെക്കമെൻഡ് അല്ല. കാരണം പലപ്പോഴും ഷോർട്ട് എന്ന് പറഞ്ഞ ആൾക്കാരിരിക്കുമ്പോൾ ലോങ് പൊസിഷനിലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. ഷോർട്ടിലാണ് കൂടുതൽ ചാൻസസ്, ഒരുപാട് പേര് സെല് ചെയ്യണമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഒന്ന് ഷോർട്ട് ചെയ്യുക XRP. അല്ലാതെ ഇത് വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യണം ഞാൻ പറയില്ല. ഓൾറെഡി XRP നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റിംഗ് എക്സ്ചേഞ്ചസിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരു 10 ടോക്കണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം $40 ഫ്രീ ആയിട്ട് കിട്ടും. $40 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഈസി ആയിട്ട് 3000-3200 രൂപയായി. അപ്പോൾ കിട്ടിയാൽ നല്ലത്. കറൻ്റ്ലി ഞാൻ XRP ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. എൻ്റെ ഒക്കെ ഞാൻ മുന്നേ വിറ്റുപോയി. ഞാൻ ചിലപ്പോൾ ഈ സമയത്തേക്ക് മേടിച്ചിട്ട് ഓൺ ദ സ്പോട്ട് ആ ഒന്നരയുടെ സ്നാപ്ഷോട്ട് കഴിഞ്ഞ് ഉടനടി വിൽക്കുന്നതാണ്. പക്ഷേ ഞാൻ അത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ XRP ആ ടൈമിൽ ഷോർട്ട് ചെയ്യാം. ചാൻസസ് കൂടുതലാണ് കൂടുതൽ ആൾക്കാർ സെല് ചെയ്യാനുള്ളത്. അപ്പോൾ ഷോർട്ടിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ടൈം മറക്കണ്ട. December 25 1:30 സ്നാപ്ഷോട്ട് ഈ ഒരു വീഡിയോ ഇറങ്ങി 5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടാണെന്നിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്തിയിരിക്കണം. കാരണം ടൈമിലി ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ തന്നെ എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. ഈ ഒരു വീഡിയോ ഇറങ്ങി 5 മണിക്കൂറിനുള്ളാണ് സ്നാപ്ഷോട്ട്. അപ്പോൾ അതേപോലത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാനാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്താൻ പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.